വളരെ ഗൗരവത്തിലേക്കാണ് എന്റെ മറ്റൊരു വിഷയമാണ് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത്. ലൈംഗികമായ അനാചരത്വങ്ങൾ ലോകത്ത് നിലനിൽക്കുമ്പോൾ ഏത് സംസ്കാരവും പരാജയപ്പെട്ട് പോയിട്ടുണ്ട്. ലൈംഗിക അനാചരത്വം നിലനിന്ന എല്ലാ സംസ്കാരങ്ങളും ലോകത്ത് പരാജയപ്പെട്ട് നാശമടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഏറെ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞ ഒരു വാക്ക് കാണുകയില്ല. ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. മറിച്ച് റബ്ബ് തആല പറഞ്ഞ കാര്യം ലാ തഖ്റബു സിനാ, നിങ്ങൾ സിനയോട് അടുക്ക് പോലും ചെയ്യരുത് എന്നാണ്. വ്യഭിചരിക്കല്ലേ എന്നല്ല, വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനവും അരുത് ചെയ്യുന്നതെന്നാണ് പരിശുദ്ധ ഖുർആൻ കർശനമായി താക്കി നൽകിയിട്ടുള്ളത്. അതായത് മനുഷ്യന്റെ ലൈംഗിക അവയവങ്ങൾ കൊണ്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടൽ മാത്രമല്ല, അതിലേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്ന സംസാരം, നോട്ടം, അതിലേക്ക് പ്രചോദനമാകുന്ന എല്ലാം പാടില്ലാത്തതാണ്. ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല, നീചവൃത്തിയാണത്, അതിന്റെ മാർഗവും മോശമാണ്. നിങ്ങൾ വ്യഭിചാരത്തിന്റെ വഴിയിൽ പ്രവേശിക്കുകയും ചെയ്യരുത്, വ്യഭിചാരത്തോട് അടുക്ക പോലും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ശക്തമായി നമുക്ക് താക്കീത് നൽകുകയാണ്. എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രണ്ട് വിശുദ്ധികളും ഏറെ നഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തിക വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. എങ്ങനെയും മനുഷ്യനെ അവന്റെ ലൈംഗിക വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന വിധമുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ, വികാരജീവിയായ മനുഷ്യനെ, അത് അവന്റെ വികാരത്തെ ഇക്കളിപ്പെടുത്തിയിട്ട് ചിലപ്പോൾ മൃഗത്തെക്കാളും മനപ്പൊലിച്ചു പോകുന്ന രീതിയിലേക്ക് മനുഷ്യന് തരന്താനുഭവയാണ്. മൃഗങ്ങളിപ്പോഴും ചെയ്യാൻ മടിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് മനുഷ്യൻ എന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നരകത്തിന് വേണ്ടി ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒരുപാട് ആളുകളെ നാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അവർക്ക് ചെവികളുണ്ട് പക്ഷെ അവർ കേൾക്കുന്നവരല്ല, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അവർ കാണുന്നവരല്ല എന്നിട്ട് പറഞ്ഞു പോലെ അങ്ങനെ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങൾ കാണാതിരിക്കുകയും ചെവി കൊണ്ട് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ഹൃദയം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, ജിന്നുകൾ, അവർ കന്നുകാലികൾക്ക് സമാനമാണ്. അവർ മനുഷ്യരല്ല എന്നല്ല, അവർ കന്നുകാലികൾക്ക് സമാനമാണ്. അല്ലാമാവുത്താൻ പറഞ്ഞു, ബൽഹും അവൽ, അല്ല കന്നുകാലികളെക്കാൾ അർപ്പതിച്ചവരാണ്. മനുഷ്യൻ തരന്താണ് പോയാൽ അവനെ കന്നുകാലികൾ എന്നല്ല, അവനെ ഉദാഹരിക്കാൻ ഉദാഹരണമില്ല. ആദ്യം പറഞ്ഞു അവർ കന്നുകാലികളെ പോലെയാണ്, പിന്നെ പറഞ്ഞു അല്ലല്ലല്ല, അതിനേക്കാളും തരന്താണ്. ഉദാഹരണം പറയുന്നില്ല. കന്നുകാലികളെ പോലെ എന്ന് പറഞ്ഞാൽ പിന്നീട് അവൻ ഏറ്റവും തരന്താണവനാണ്, വഴിപിടിച്ചവനാണെന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ പോലെ എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ തരന്താണാൽ അവൻ ഏറ്റവും മോശമാണ്, അവനിക്ക് പിന്നെ ഉദാഹരിക്കാൻ വേറെ മറ്റൊരു ഉപമയില്ല, അവനായിരിക്കും ഏറ്റവും മോശം. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാണ്. ചിന്താശേഷി ഉപയോഗിക്കാത്ത, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, കാണേണ്ട കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാത്ത ആളുകൾ അവർ കന്നുകാലികളെ പോലെയാണ്. കന്നുകാലികളും നമ്മെപ്പോലെ തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, നമ്മെപ്പോലെ ഭോഗിക്കുന്നുണ്ട്, നമ്മെപ്പോലെ ജീവിക്കുന്നുണ്ട്.
പക്ഷെ മനുഷ്യന്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ ചിന്തിച്ചു മനസ്സിലാക്കും. കന്നുകാലികൾക്ക് മറ്റു ചിന്തകൾക്ക് പതില്ല. ആ ചിന്താശേഷിയെ മനുഷ്യൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ പിന്നെ അവനും കന്നുകാലിയും സമമല്ലേ? അതുകൊണ്ട് മനുഷ്യൻ ചിന്തയെ ഉപയോഗിക്കാതിരുന്നാൽ കന്നുകാലികളെ പോലെയാണ് അല്ല അമൽ. അതിനേക്കാൾ പിഴച്ചവനാണ്, അതിനേക്കാൾ അവൻ വഴികേടുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അതിനേക്കാൾ മോശമായിട്ട് പോകും. മനുഷ്യ മറ്റൊരേ നാം ആദരിച്ചിരിക്കുന്നതിന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു മനുഷ്യൻ ആദരിച്ചിട്ടുണ്ട്. മനുഷ്യന് പ്രത്യേക ബഹുമാനമുണ്ട്. എന്നാൽ മനുഷ്യൻ മോശമായാലോ? നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്ന നമ്മളാകുന്ന മനുഷ്യന്മാർ പരസ്പരം സഹിക്കുന്നവരാണ്. ഒന്ന് ആരും കാണാതെ ഏതെങ്കിലും ഒരിടത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടത്ത് പോയിട്ട് നാം മരിച്ചാൽ, മരിച്ചിട്ട് രണ്ട് നാളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരം കിട്ടുന്നതെങ്കിൽ, ആളുകൾ അറിയുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ടാകും. ദിവസങ്ങൾ കഴിഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിൽക്കാൻ കഴിയാത്ത വിധം ദുർഗന്ധം കൊണ്ട് ആ നാട് മുഴുവനും മോശമാകും, തല നഷ്ടമായിരിക്കും. സ്നേഹിച്ച കഴിഞ്ഞാലോ ശരീരവും മനസ്സും മുഴുവൻ സമർപ്പിക്കുന്ന മനുഷ്യനാകുന്ന നാം, ഭാര്യ ഭർത്തൃബന്ധത്തിലൂടെ സർവസ്വം സമർപ്പിക്കുന്ന നാം, ഒന്ന് വിയർത്തു പോയാൽ ആ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരികയാണ്. ഒന്ന് വിയർത്താൽ തന്നെ ചിലപ്പോൾ ദുർഗന്ധം വരും. നമുക്ക് തന്നെ ദുർഗന്ധം സ്വന്തമായി കടിക്കാൻ തുടങ്ങും. എന്നാൽ മൂന്നാല് നാളുകൾ ഒരാൾ മരിച്ചു കിടന്നിട്ട് അനാഥമയ്യുന്ന പോലെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരത്തിലേക്ക് ആർക്കും വരാൻ കഴിയാത്ത വിധം ദുർഗന്ധം വലിക്കുമെങ്കിൽ ആദരിക്കപ്പെട്ട മനുഷ്യനെന്ന് കേടുവന്നാൽ ഏറ്റവും മോശമായിരിക്കും. മറ്റു ജീവികളുടെ ശരീരം മണക്കുന്ന പോലെ ദുർഗന്ധം വമിക്കുന്ന പോലെയാകില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സാംസ്കാരികമായ മേഖലയിൽ നിന്ന് നാം പിറകോട്ട് പോയാൽ നമ്മൾ മറ്റെന്തിനേക്കാൾ മോശമാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാംസ്കാരികമായി മതപരമായി അള്ളാഹു തആല പഠിപ്പിച്ചിരിക്കുന്ന നിയമാവലിക്ക് എത്തുന്നുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരിക്കലും ഇസ്ലാമിന്റെ നിയമങ്ങളെ മറികടന്നുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും നാളുകളുടെ ജീവിതം ഉന്നമാക്കി ജീവിക്കുന്ന നമ്മൾ നമ്മുടെ എല്ലാ മേഖലകളിലും വിശുദ്ധിയെ സംരക്ഷിക്കാൻ ശ്രമിക്കണം. എന്നതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ലൈംഗികമായ വിശുദ്ധി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത വലദു സിന്യതിൻ വലാ മന്നാനൻ വലാ ആഖൻ വലാ മുദ്ബിനു ഖംറ. നാലാളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പ്രവേശിക്കുകയില്ല. സത്യത്തിൽ ആലോചിച്ച് നമ്മൾ ചിന്തിച്ചു പോകും, വ്യഭിചാരത്തിൽ പറഞ്ഞ മക്കൾ എന്താ ചെയ്തത്? ആ കുട്ടികൾ എന്താ തെറ്റെയ്തത്? ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ ആണും പെണ്ണും അതീതമായ ഒരു ബന്ധം നടത്തിയപ്പോൾ ഞാൻ ഉണ്ടായിപ്പോയി എന്നല്ലേ ഉള്ളൂ, ഞാൻ ജന്മന എന്ന പാപമാണ് ചെയ്തത്. മഹാന്മാര് പറയുന്നുണ്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം, വലദു സിന്യതി ലൈസ അലൈഹിം മിൻ ഔസാരി ആബാഇഹിം വഉമ്മഹാതിഹിം ശൈഇ. സിനയിൽ പിറന്നിരിക്കുന്ന മക്കൾക്ക് അവരുടെ മാതാവിന്റെയും പിതാവിന്റെയും തെറ്റൊന്നും ബാധിക്കില്ല. അവർ ചെയ്ത തെറ്റിന് അവർക്ക് തന്നെയാണ് കുറ്റം, അവർക്ക് തന്നെയാണ് ശിക്ഷ. എന്നാലും മോശമായ വഴിയിലൂടെ ഉണ്ടായ മക്കൾ അവർ അതിനേക്കാൾ മോശമാക്കാനേ സാധ്യതയുള്ളൂ എന്നതുകൊണ്ടാണ് സിനയിൽ പിറന്നിരിക്കുന്ന മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി വ്യഭിചാരത്തിലൂടെ ഉണ്ടായ മക്കൾ, മോശമായ രീതിയിലുണ്ടായ മക്കൾ, അവർ അതിനേക്കാളും മോശമാകാനേ സാധ്യതയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്
ജിതയിലെ മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കൽ എന്ന് പറയാൻ കാരണം അല്ലാതെ പാപ്പയുമായി ചെയ്തതിന്റെ കുറ്റം അവർക്ക് തന്നെ. അത് മക്കളെ ബാധിക്കില്ലെങ്കിലും നല്ല ഉമ്മയിൽ നിന്ന് നല്ല ഉപ്പയിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഉമ്മമാർ, പ്രത്യേകിച്ചും സഹോദരിമാർ, അവർ നന്നാകാതെ ഒരിക്കലും മക്കൾ നന്നാകില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ സൂക്ഷ്മതയുള്ളവരായി പെണ്ണുമാറിയില്ലെങ്കിൽ അവരിലൂടെ നല്ല മക്കളെ പ്രതീക്ഷിക്കാൻ വകയില്ല. പ്രേമം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലം, സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ പോലും പ്രേമിക്കുന്ന കാലമാണ്. ഞാനിത് തുറന്ന് പറയുന്നത് രക്ഷിതാക്കളെ, നമ്മൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കരുത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് എസ് എൽ സിയിലേക്ക് എത്തുമ്പോഴേക്ക് അവൾക്ക് ഒരു ലൈൻ ഇല്ല എന്ന് കേട്ടാൽ, അവര് അവൾക്കൊരു പ്രേമമില്ലെന്ന് കേട്ടാൽ അത് മോശമാണ് എന്ന് ചിന്തിക്കുന്ന കാലമാണിത്. അങ്ങനെ ചിന്തിക്കുന്ന ഈ കാലത്ത് അവരെ സ്വതന്ത്രമായി കറങ്ങാൻ വിട്ടാൽ, സ്വതന്ത്രമായി ക്യാമ്പസിൽ കറങ്ങാൻ വിട്ടാൽ അപകടങ്ങൾ വരുമെന്ന് പറയേണ്ടതുണ്ടോ? നമ്മുടെ മക്കൾ പഴച്ചു പോകണമെന്ന് പറയേണ്ടതുണ്ടോ? കല്യാണ ആലോചന സമയത്ത് പുതിയ പല ചെക്കൻ വന്ന് കണ്ടു. അങ്ങനെ അവർ പെണ്ണിനെ കുറിച്ച് പഠിച്ചു. പഠിച്ചു നോക്കിയപ്പോൾ വിവരം ലഭിക്കുന്നു, അവൾക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പ്രേമമുണ്ടായിരുന്നു എന്ന്. രക്ഷിതാവ് പോലും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണ്, സാമാന്യവൽക്കരിച്ചുകൊണ്ട് പറയുകയാണ്, പഠിക്കുന്ന കാലത്ത് ഒരു ചെറിയ പ്രേമമൊക്കെ സാധാരണയല്ലേ, പഠിക്കുന്ന കാലത്ത് പ്രേമമൊക്കെ സാധാരണയല്ലേ എന്ന് പറയാ സ്വന്തം ഉണ്ടാക്കിയ വാർത്ത എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു? ഒരാളിലേക്ക് എഴുതിവിടുന്ന അവന്റെ ഒന്നാമത്തെ അസ്ത്രം അത് നോട്ടമാണ്, അത് കാണലാണ് എന്ന് അന്യ പെണ്ണും അന്യ പുരുഷനും കാണാൻ തുടങ്ങുന്നതോടുകൂടെയാണ് അവിടെ വേണ്ടാത്തരങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. പിന്നെ സംസാരിക്കാൻ പോകുന്നത്, പിന്നെ എങ്ങനെയെങ്കിലും മൊബൈൽ നമ്പർ ഉറപ്പിക്കുന്നത്, പിന്നെ സംസാരിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്, പിന്നെ ഒറ്റക്കവർ പലപ്പോഴും ഏതെങ്കിലും ബീച്ചിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും പോയി കറങ്ങാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിന്റെ എല്ലാം തുടക്കം അന്നമാണ്, കണ്ടതാണ്. അതുകൊണ്ട് അന്യ പുരുഷനും അതുപോലെ സ്ത്രീയും തമ്മിൽ കാണല്ലേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സിനയിലേക്കുള്ള തുടക്കമാണ്. സിന എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ ഗുഹ്യാവയം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പണിയല്ല. കണ്ണിനെ പങ്കുണ്ട്, കാതിനെ പങ്കുണ്ട്, നമ്മുടെ ഓരോ അവയവത്തിനും അതിൽ പങ്കാളിത്തമുണ്ട്. കണ്ണിനും കാതിനും ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. ആ വ്യഭിചാരമെല്ലാം, ആ വ്യഭിചാരത്തിന്റെ എല്ലാം ഒരു സെൻട്രൽ പോയിന്റ് മനുഷ്യന്റെ ഫർജാണ്, ഗുഹ്യാവയവുമാണ് എന്നേ ഉള്ളൂ. കണ്ട കഴിഞ്ഞാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തന്റെ ആഗ്രഹം സാധിപ്പിക്കണമെന്ന് തോന്നും. ആ ആഗ്രഹം സാധിപ്പിക്കാൻ സാഹചര്യമൊത്താൽ, ആരും അറിയില്ലെന്ന് കണ്ടാൽ, അതിന് എല്ലാ നിരക്കും വഴിവത്താൽ, തന്റെ ഗുഹ്യാവയം കൊണ്ട് ആ ആഗ്രഹത്തെ ഒന്നെങ്കിൽ സത്യമാക്കും, അല്ലെങ്കിൽ സാഹചര്യം കിട്ടിയില്ലെങ്കിൽ കാര്യം നടക്കില്ല. എന്നാലും കണ്ണുകൊണ്ട് നോക്കിയതും ചെവി കൊണ്ട് കേട്ടതും നാവ് കൊണ്ട് സംസാരിച്ചതെല്ലാം ആ അവയവങ്ങൾക്കുള്ള സിനയാണ്, വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് എത്ര വലിയ തെറ്റാണ്! അതിനെ ഗൗരവമായി കാണുന്നവരാണോ നാം? അതിനെ ഗൗരവത്തിൽ കാണുന്നവരാണോ നാം? ഇതൊരു പ്രശ്നമല്ലല്ലോ, ഇതൊരു വിഷയമല്ലാതെയായി മാറിയിരിക്കുന്നല്ലോ. വീട്ടിൽ നടക്കുന്ന, അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും യൂട്യൂബിലൂടെ പെണ്ണ് റെക്കോർഡ് ചെയ്തുകൊണ്ട് വിടുകയാണ്. എന്റെ വീട്ടിലെ ഇഫ്താറിലൊക്കെയാണ്, ഇഫ്താറിന് ഞാൻ ഇന്നലൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പൊ 5 മിനിറ്റ് കൂടി ഞാൻ ഓർമ്മിക്കാറുള്ളൂ.
എന്നും പറഞ്ഞ് സമയം കാണിച്ച് തന്നെ തീന്മേശയിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഇഫ്താറിന് വേണ്ടികളുടെ നോമ്പ് മുറിക്കാൻ വേണ്ടികളുടെ വിഭവങ്ങൾ ഇന്നതാണ് എന്ന് പെണ്ണ് പോലും ലൈവിൽ വന്നിട്ട് ലൈവായി വന്നുകൊണ്ട് അത് റെക്കോർഡായിട്ട് ലക്ഷക്കണക്കായ ആളുകൾ കണ്ടു പറയുന്ന ആളുകൾ കണ്ടാസ്വദിക്കുന്ന രംഗമുണ്ടാകുമ്പോൾ എന്റെ ഉമ്മത്തെ എന്റെ സമുദായമേ അമ്മാവ് എങ്ങനെ രക്ഷ തരാനാണ് എങ്ങനെ രക്ഷപ്പെടുത്താനാണ് നമ്മളെ ഏത് പെണ്ണാണ് പെണ്ണ് മുഴുവനും അവിടത്താണ് അവരുടെ സൗണ്ട് പോലും അവരുടെ ശബ്ദം പോലും അവിടത്താണ് എന്ന് പഠിപ്പിച്ച മഹാന്മാരുണ്ട് ഇമാം നബി റഹിമഹുള്ളാ ചില്ലറക്കാരനല്ലോ നമ്മുടെ മദ്ഹബിന്റെ രണ്ടാം ഇമാമാണ് എന്ന് പറയപ്പെടുന്ന രണ്ടാം ഷാഫി ഇമാമാണ് അത്ര വലിയ അവകാശമുള്ള ഫിഖ്ഹിൽ വലിയ കഴിവുള്ള ഇമാം നബി റഹിമഹുള്ളാ അവര് പറയുന്നത് പെണ്ണിന്റെ സൗണ്ട് പോലും അത് അവിടത്താണ് അതുകൊണ്ടല്ലേ പെണ്ണിനെ ബാങ്ക് ശ്രമിക്കില്ലാതിരുന്നത് ബാങ്കില്ലല്ലോ പെണ്ണിനെ ബാങ്ക് ഉറക്കെ വിളിക്കേണ്ടതാണ് പെണ്ണിനോ സൗണ്ട് ഉയർത്താനും പറ്റില്ല അതുകൊണ്ട് പെണ്ണിന് ബാങ്ക് സുഖത്തിൽ എന്ന് വരുമ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമാണിത് ഇതിനെ സാമാന്യവൽക്കരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളെ സൗന്ദര്യമുള്ള മക്കളെ തെണ്ടാൻ വിട്ടിട്ട് കാണുന്ന തോന്നിവാസങ്ങളെല്ലാം ചെയ്യാൻ വിട്ടാൽ എങ്ങനെ രക്ഷപ്പെടാനാണ് മുമ്മിനെ മുമ്മിനത്തെ എന്നിട്ട് നമ്മൾ നിസ്കരിച്ചാൽ മതിയോ ഞാൻ വല്ല ഇസ്ലാമിന്റെ ആളാണെന്ന് പറഞ്ഞാൽ മതിയോ ഇസ്ലാമിക താത്യം ഉണ്ടാകേണ്ടത് നമ്മിലാണ് പിന്നെ നമ്മുടെ കുടുംബത്തിലാണ് വീട്ടിലാണ് വീട്ടിലുണ്ടാക്കാൻ പറ്റണം നമ്മുടെ ഭാഗ്യ മക്കളെ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പോലും അവരെ പ്രദർശന വസ്തുവാക്കുകയാണ് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പെണ്ണിനെ സ്വന്തം ഭാര്യയെ നാട്ടുകാർക്ക് ഇവിടെ വരെ പ്രദർശിപ്പിക്കുകയാണ് കല്യാണത്തിന്റെ അന്ന് അവരുടെ വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടിൽ കയറി ചെന്നിട്ട് കേക്ക് മുറിപ്പിക്കുകയാണ് ആണിനെയും പെണ്ണിനെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് എല്ലാവരും ചുറ്റിലും കൂടി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു കേക്ക് വെച്ചിട്ട് പെണ്ണിനോട് മുറിക്കാൻ പറയുന്നു എന്നിട്ട് അവൻ എടുത്തിട്ട് അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു അവനോട് മുറിക്കാൻ പറയുന്നു അവനെടുത്ത് അവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്ത് വൃത്തികെട്ട ഏർപ്പാടാണ് ഈ സ്നേഹപ്രകടനം വേണം അത് റോട്ടിലല്ല ജനങ്ങൾക്ക് മുമ്പിലല്ല അറയിലാവട്ടെ ഈ സ്നേഹമായി പ്രകടിപ്പിക്കാനല്ല അത് മനസ്സിലുണ്ടായി ഭാര്യയും ഭർത്താവും സ്നേഹത്തോടു കൂടെ ജീവിക്കാനാണ് ഇതൊക്കെ ഇന്ന് ആളുകൾക്ക് മുമ്പിലാണ് ഒക്കെ ലൈവാക്കുകയാണ് എന്നിട്ട് ഇതെടുത്തിട്ട് ഇത് പിന്നെ യൂട്യൂബിലും അതുപോലെ മറ്റുള്ളവരെ അപ്ലോഡ് ചെയ്തിട്ട് ലക്ഷക്കണക്കായ ആളുകൾ കാണുന്ന അവസ്ഥ അപകടമാണ് ജീവിക്കുന്ന ഈ ചെയ്തികൾ എന്ന് പറയുന്നത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തോട് ഒരിക്കലും യോജിക്കാത്ത വിഷയങ്ങളാണ് മനസ്സിലാക്കണം രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത്തരം ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആവർത്തിക്കപ്പെടുന്നത് നമ്മുടെ നിലപാടില്ലായ്മ കൊണ്ടാണ് ബീഫിന്റെ പേരിൽ ഒരു സമുദായത്തെ തല്ലിച്ചിറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു നോക്ക് ഒരു പക്ഷെ അവരെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കിയാൽ നമ്മൾ ചിന്തിച്ചു പോകും കൊല്ലേണ്ടവർ തന്നെ കാരണം അതാണ് അവർക്കുള്ള നിലപാട് ഈ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞു പണ്ഡിതന്മാരും സാധാത്തുക്കളും ഒക്കെ പറഞ്ഞ് പരിശുദ്ധ റമദാനായതുകൊണ്ട് നമ്മുടെ ആഹ്ലാദ പ്രകടനത്തിന് പരിധി വേണം അൽഹംദുലില്ല ജയിച്ചുവെങ്കിലും ജയിച്ച വിഭാഗം പോലും വലിയ ആഹ്ലാദ പ്രകടനത്തൊന്നും നിന്നില്ല ചിലയിടത്തെല്ലാം അതിൽ വിട്ടു പ്രശ്നങ്ങളുണ്ടായി സ്വാഭാവികമല്ലേ മറ്റുള്ളവരുടെ നെഞ്ചത്തെ കൂടെ പോകുമ്പോൾ ആർക്കാ സഹിക്കാൻ പറ്റുക സന്തോഷങ്ങളും വിഷമങ്ങളും ആ സന്തോഷങ്ങളെയും വിഷമങ്ങളെയും മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് ആവണം അതില്ലാതിരിക്കുമ്പോഴാണ് എന്റെ സന്തോഷം മറ്റുള്ളവന്റെ നെഞ്ചത്തെ കൂടെ പോകുമ്പോഴാണ് എന്ന് കാണുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത് നമ്മുടെ കേരളം പോലെയുള്ള ഇതര സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് അവിടെയൊക്കെ ഓരോ ഗെല്ലുകളായിരിക്കും ചില ഗെല്ലുകൾ ചില പ്രദേശങ്ങൾ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയകളായിരിക്കും മുസ്ലിംകൾ കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും ആ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയകളിൽ ചിലപ്പോ ഒന്നോ രണ്ടോ കുറഞ്ഞ ഹൈന്ദവ കുടുംബങ്ങൾ ഉണ്ടാകും അവരുടെ വിശ്വാസ പ്രകാരം ബീഫ് തിന്നാൻ പാടില്ല എന്നവർ മനസ്സിലാക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് ആവട്ടെ കുഴപ്പമില്ല എന്നാൽ ഭൂരിപക്ഷമുള്ള ഈ മുസ്ലിം ഗല്ലികളിൽ മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാക്കുകയാണ് മറ്റുള്ളവരെ ദേഷ്യം പഠിപ്പിക്കാൻ പരസ്യമായിട്ട്
അവരെ കൂടി മറ്റുള്ളവരെ കൂടി വേദനിപ്പിക്കണമെന്ന ചിന്തയോടെ കൂടെ പരസ്യമായിട്ട് ബോധനിറക്കുകയാണ്, ബീഫ് തിന്നുകയാണ്. മാത്രല്ല, ചിലപ്പോ അവന്റെ മൃഗത്തെ പോലും മോഷണം നടത്തിയിട്ട് കൊണ്ടുവന്നിട്ടാണ് അർത്ഥം തിന്നുന്നത്. പിന്നെ കൊന്നാ മതിയോ? ആലോചിക്കുക, നമ്മൾ നമ്മുടെ നിലപാടില്ലായ്മയാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് അവർക്കില്ലേ ഇല്ല. റമദാൻ ആണെങ്കിലും കണക്കണ്ടേ, ഇല്ലെങ്കിലും കണക്കണ്ടേ. ഡൽഹി ജുമാ മസ്ജിദിൽ പ്രസംഗിച്ചില്ലേ, കേരളത്തെ മാതൃകയാക്കണം ഇന്ത്യ രാജ്യമെന്ന്. ഇന്ത്യ രാജ്യത്തെ കേരളത്തെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും മാതൃകയാക്കണമെന്ന്. എന്റെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം പ്രബുദ്ധമാണ്. അന്ധമായ രാഷ്ട്രീയം ഒരു കുറഞ്ഞ പക്ഷത്തിലുണ്ടെങ്കിലും ഭൂരിപക്ഷ ആളുകളും നിഷ്പക്ഷക്കാരാണ്. ആരാണോ ഗുണം ചെയ്യുന്നവർ, ആരാണോ നിലപാടുന്നവർ, അവരെ വോട്ടിയും കൂടെ വിജയിപ്പിക്കും. ആ നിലപാടുള്ള ആളുകളായതുകൊണ്ടാണ് വളരെ മാന്യമായ ഒരു ജീവിത രീതി നമുക്ക് കേരളത്തിൽ മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വിദ്യാസമ്പന്നരാണ്. 94% വിദ്യാഭ്യാസപരമായ സാക്ഷരതയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. എങ്കിൽ ഇതര സ്റ്റേറ്റുകളോ 60-50% സാക്ഷരതയുള്ള സ്റ്റേറ്റുകളാണ്. അറിയില്ല, അൺപഠ്, ഒന്നും പഠിക്കാത്തവരാണ്. ഒന്നും അറിയില്ലവർക്ക് മതത്തെ കുറിച്ച് അറിയില്ലെന്ന് മാത്രമല്ല, ഭൗതികമായിട്ടുമൊന്നും അറിയില്ല. കാലികളെ പോലെ ജീവിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന ചിന്ത പോലും അവരെ മതിക്കുന്നില്ല. അങ്ങനൊരു ആലോചന പോലും അവർക്കില്ല. എങ്ങനെയെങ്കിലും സുഖിക്കണം, എങ്ങനെയെങ്കിലും സന്തോഷിക്കണം. അത് വൃത്തികെട്ട സിനിമകളും സീരിയലും കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ, അതില്ല എങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരു ഗ്രാമത്തിൽ മുഴുവൻ കരണ്ട് പോയാലും ഗ്രാമക്കാരൻ മുഴുവൻ കൂടി ജനറേറ്ററിൽ വാടക വാങ്ങും. എന്തിന്? വീട്ടിൽ ജനറേറ്റർ പിന്നെ മോട്ടർ പഠിക്കാൻ വേണ്ടിയല്ല, വെള്ളം സംഭരിക്കാൻ വേണ്ടിയല്ല. എല്ലാവരും കൂടെ ജനറേറ്റർ വാങ്ങണതിനാ, എല്ലാവർക്കും വാട്സപ്പ് ഓണാക്കാനാണ്. ഇത് ഈ വൃത്തികെട്ട സീരിയലുകൾ കാണാൻ വേണ്ടി, മൊബൈൽ ഓണാക്കാൻ, ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന രീതിയിൽ ഒരു സമൂഹത്തിന്റെ അവസ്ഥ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ, എത്രമേൽ ചിന്തയുള്ളവരാണ്, എത്രമേൽ ആലോചനയോടെ കൂടെ ജീവിക്കുന്നവരാണ് എന്നാ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയം, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന വിശുദ്ധമായ ശരീരത്തിന്റെ മൂല്യങ്ങൾ എവിടെ നാം കാറ്റിൽ പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. വ്യക്തമായും ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് നമ്മളെക്കാളും അധികമായി നമ്മുടെ സമുദായത്തിലെ ഇതര സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചൊക്കെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ പണിയെടുക്കുന്ന ആളുകൾ, അവരോട് ചോദിച്ചു നോക്കൂ, അവരോട് ആലോചിച്ചു നോക്കൂ, അവരോടൊന്ന് ഉറുദു അറിയാമെങ്കിൽ സംസാരിച്ചു നോക്കൂ. ആ സംസാരത്തിൽ മനസ്സിലാകാം പ്രേമം എന്ന് പറയുന്നത്. ഒരാളെ പ്രേമിച്ച് അടുത്തയാൾ പിന്നെയും പ്രേമിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രശ്നമല്ല. ആറ് മാസം ഒരാളെ, അടുത്ത ആറ് മാസം വേറെ ആളെ. മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നല്ലോ, വിഷയം ഗൗരവതരമായി ചർച്ച ചെയ്തു. ഒരുപക്ഷെ കേരളക്കാരായി നമ്മൾ ചിന്തിക്കും, എന്താണ് ഈ മുത്തലാഖ് ഇത്ര വലിയ വിഷയമെന്ന്. ചില സ്റ്റേറ്റുകളിൽ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ആറ് മാസമായി അനുഭവസ്ഥര് പറയുകയാണ്, കല്യാണം കഴിഞ്ഞ് ആറ് മാസമായി, ആറ് മാസമായിട്ട് കുട്ടി ഉണ്ടായില്ല. അതിന്റെ പേരിൽ പറയുകയാണ് കുട്ടിയായിട്ടില്ല, അതുകൊണ്ട് മൂന്ന് തലാഖ് ചൊല്ലുകയാണ്. കുട്ടി ആറ് മാസം, ആറ് കൊല്ലമല്ല, ആറ് മാസം, ആറ് മാസമായിട്ടും മക്കളാകാതെ പേരിൽ തന്റെ പ്രിയതമയെ, ഭാര്യയെ ഭാര്യയായിട്ട് കാണേണ്ടവരെ മൂന്ന് തലാഖും ചൊല്ലിപ്പിരിക്കുന്ന, അതായത് തലാഖിന്റെ ഗൗരവത്തിൽ കാണാത്ത അവസ്ഥ ഇതര സ്റ്റേറ്റുകളിലൊക്കെ വ്യാപകമാക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മെ, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തെ നമ്മൾ പ്രബുദ്ധരാക്കുക, അവരെ നന്നാക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം ലൈംഗികമായ വിശുദ്ധി എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടയും സൂക്ഷിക്കപ്പെടേണ്ടയും വിഷയമാണ്. ഒരിക്കലും നാല് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് വലദു സന്നിയ, സിനയിൽ പിറന്ന മക്കൾ. മാതാവിന്റെയും പിതാവിന്റെയും
പാപഭാരം ഈ മക്കൾ പെരേണ്ടി വരില്ല എങ്കിലും നല്ല ഉമ്മയല്ലെങ്കിൽ നല്ല രീതിയിൽ പിറന്നവരല്ലെങ്കിൽ അവരിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ല, അവർ നന്നാവാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചത്. മാത്രമല്ലല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ള പറഞ്ഞു ഹുവശർറു സലാത ഇദാ അനില ബിഅമലി അബവൈ, സിനയിൽ പിറന്നിരിക്കുന്ന മക്കൾ മൂന്നാമത്തെ ഒരു ശ്രദ്ധ കൂടിയാണ്. ഉമ്മയും ബാപ്പയും താഴെ ഉണ്ടാക്കിയ ആണും പെണ്ണും അവർ സിനയിൽ ഉണ്ടാക്കിയതാണ് ഈ കുഞ്ഞിനെ. ഇവനും അതിനേക്കാളും മോശമായിരിക്കും, അതുകൊണ്ട് ഇവനും ശ്രദ്ധ തന്നെ, ഇവനും മോശം തന്നെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ മാത്രമല്ല ചില മഹാന്മാര് പറഞ്ഞു മൂന്ന് രീതിയിലും ശ്രദ്ധാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് ശ്രദ്ധാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ജിനയിൽ പറഞ്ഞിരിക്കുന്ന മക്കൾ അവന്റെ തറമാണ് നോക്കിയാലും അവന്റെ അടിത്തറ നോക്കിയാലും അതുപോലെ അവന്റെ ജനനം നോക്കിയാലും അവൻ മോശക്കാരനാണ്. ജന്മന അവൻ മോശമാണ്, അവന്റെ ബാപ്പയുമ്മയോ ഉമ്മയും ഉപ്പയുമാരാണ് അല്ലല്ലോ ജിനയിലല്ലേ. അതുകൊണ്ട് യഥാർത്ഥ ഉമ്മയും ഉപ്പയും ഇല്ല, അവർക്ക് ഹറാമായ ബന്ധമുണ്ടായവരാണ്. അവരുടെ തറമാണ് ഏതാണ്, ഈ തറമാറ്റിലേക്കാണ് അവരെ ചേർക്കുക. ഇങ്ങനെ മൂന്ന് രീതിയിൽ നോക്കിയാലും ശ്രദ്ധായവനാണവൻ മോശക്കാരനാണവൻ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഅന്നഹു ഖുലിഖ മിൻ മാഇ സാനി വസാനിയ, വിഭജിക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും ഇന്ദ്രിയത്തുള്ളിൽ ഉണ്ടായവനാണവൻ. വഹുവ മാഉൽ ഖബീത്, അതുകൊണ്ട് ഇവൻ മോശമായ ഹറാമായ ബന്ധത്തിലൂടെ ഉണ്ടായ ഇന്ദ്രിയത്തുള്ളിലൂടെ ഉണ്ടായ മോശക്കാരനാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന നാള് വരുമ്പോൾ ഇങ്ങനെയുള്ള ഔലാദു സിന വിചാരത്തിൽ പിറക്കുന്ന മക്കൾ കൂടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ദജ്ജാലിന്റെ വരവേൽപ്പ് കൊടുക്കുക, ദജ്ജാലിനെ സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ അൻപതിനായിരത്തോളം ദൂതന്മാരും ബാക്കി സിനയിലെ മക്കളുമായിരിക്കും എന്ന് റസൂലുള്ളാഹി ദജ്ജാലിന് വെൽക്കം ബാക്കി കൊടുക്കുക. ജൂതന്മാരും ഔലാദു സിനയുമാണ്, സിനയിൽ പിറന്നിരിക്കുന്ന മക്കളുമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു പക്ഷേ ജുഡീഷ്യറി പോലും ഇവിടുത്തെ കോടതി പോലും ഉദാര ലൈംഗികതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലൈംഗികമായ ഉദാരവൽക്കരണത്തിന് വേണ്ടി നിയമം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏത് ആണിനും പെണ്ണിനും ആരെയും ഏത് രീതിയിലും പ്രാപിക്കാമെന്ന് പറയുന്ന അത് നിയമപരമായിട്ട് കുഴപ്പമുള്ള കാര്യമില്ല എന്ന് കോടതി പോലും നിരീക്ഷിക്കുമ്പോൾ വളരെ വേദനയോടെ കൂടെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു യാ ബനീ ഇസ്രായീൽ ഉദ്കുറു നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത വിഭാഗമാണ് ബനൂ ഇസ്രായീൽ സമുദായം. ഒരുപാട് പ്രവാചകന്മാർ മതം പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന സമുദായമാണ് ബനൂ ഇസ്രായീൽ. എങ്കിൽ ബനൂ ഇസ്രായീലരെ ഉദ്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ചെയ്തിരിക്കുന്ന നിയമത്തുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓർക്കണം. ലോകത്തുള്ള പല വിഭാഗങ്ങളെക്കാളും ഒരുപാട് മേന്മയും പ്രാധാന്യവും നൽകപ്പെട്ടവരാണ് നിങ്ങൾ എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണമെന്ന് റബ്ബ് തആല ബനൂ ഇസ്രായീൽ സമുദായത്തോട് പറഞ്ഞെങ്കിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഇന്ന ദുനിയാ ഹുൽവതുൽ ഖമറ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ മധുരമാണ്, പച്ച പിടിച്ചതാണ്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും കുഴപ്പമില്ല, തിരക്കേടില്ല, ദുനിയാവിന്റെ സൗകര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയാൽ തിരക്കേടില്ല എന്ന് നമ്മുടെ നഫ്സ് ആഗ്രഹിച്ചു പോകും. ദുനിയാവ് മധുരമാണ്, കണ്ടാൽ കണ്ണൻ ചിപ്പിക്കുന്ന സൗകര്യങ്ങളാണ് ദുനിയാവിന്റെ സൗകര്യങ്ങൾ. എങ്കിൽ ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങളെ ഖലീഫയാക്കി വിട്ടിരിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്, അല്ലാഹുവിന്റെ പടപ്പകളായി ഭൂമിയിൽ വന്നവരാണ് മനുഷ്യരെ, മുസ്ലിങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ ഖലീഫമാരാണ്. ഫയൻനൂറു കൈഫ തഅമലൂൻ,
തന്റെ ആളുകളായി നമ്മെ ഭൂമിയിലേക്ക് വിട്ടിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടവെന്ന് എങ്ങനെയെല്ലാം ജീവിക്കേണ്ടവെന്ന് അല്ലാഹു നോക്കുകയാണ്. അല്ലാഹു ഖലീഫമാരായി തന്റെ പ്രതിനിധികളായി അവരെ ഒട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഭൂമിയിലേക്ക് വിട്ടിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എന്തെല്ലാം ചെയ്യുന്നുവെന്ന് അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതുകൊണ്ട് ദുനിയാവിനെ സൂക്ഷിക്കണേ, പെണ്ണുങ്ങളെയും സൂക്ഷിക്കണേ. പരിശുദ്ധ ഖുർആൻ പറയാം, ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ദുനിയാവ് നിങ്ങൾ കടന്നുകൂടിയാൽ ആഹാരം ചുരുങ്ങും, ആഹാരം കുറയും, ഒരു സംശയവുമില്ല. ദുനിയാവിന്റെ മോഹം നമ്മൾ അറിയിക്കുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ ആഹാരം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ദുനിയാവിനെ സൂക്ഷിക്കണം. അതുപോലെ പെണ്ണുങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ട് മറ്റൊരു ഹദീസിലുണ്ട്, ലോകത്തുണ്ടായ ആദ്യത്തെ കൊലപാതകം തന്നെ അത് പെണ്ണിന്റെ പേരിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹാബീലിനെ കൊല്ലുന്നത് പെൺ പ്രശ്നത്തിലാണ്. തന്റെ കൂടെ പിറന്നിരിക്കുന്ന സൗന്ദര്യമുള്ള പെണ്ണിനെ ഞാൻ കെട്ടാലോ, എന്തിന് ഹാബീലിനെ കൊടുക്കണം, എന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് ചിന്തിച്ച് ആ അസൂയയാണ്, ആ ഒരു ദേഷ്യമാണ് ഹാബീലിനെ കൊല്ലാൻ കാരണം. അത് പെൺ പ്രശ്നത്തിലാണ്, പെണ്ണാണ് വിഷയം. അതുകൊണ്ട് ദുനിയാവിനെ സൂക്ഷിക്കണം, പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. പെണ്ണ് എവിടെയെല്ലാം നിയമങ്ങൾ ലംഘിക്കുന്നുവോ അവിടങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയാണ് പ്രയാസങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. മറ്റൊരു ഹദീസിലുണ്ട്, ഉണ്ടായ ആദ്യത്തെ ഫിത്ന പെണ്ണിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. എന്തൊക്കെ അവർ നടത്തി എന്നറിയാമോ, എന്തെല്ലാമാണ് ബനുസ്രായി ജീവിച്ചവ പെണ്ണ് ചെയ്തത്? കുള്ളയായ പെണ്ണ്, നീളം കുറഞ്ഞ പെണ്ണ്, അവൾ രണ്ട് ഹുഫകൾ ഉണ്ടാകും, രണ്ട് ചെരുപ്പുണ്ടാകും. മരം കൊണ്ട്, അന്നൊക്കെ മരമാണ്, മെതിയടിയാണ്, അവർ മെതിയടി ഉണ്ടാക്കും, ഹുഫ ഉണ്ടാക്കും. അങ്ങനെ നല്ല ഹീലുള്ള, നല്ല പൊട്ടമുള്ള ചെലുപ്പുണ്ടാക്കിയിട്ട് അവൾ നീളമുള്ള പെണ്ണിനെ പോലെ ഉയരുകയാണ്. അവൾ അങ്ങനെ ഹീലുള്ള ചെലുപ്പിട്ട് നടക്കുമായിരുന്നു എന്ന് ഹബീബായ പെണ്ണങ്ങനെയായിരുന്നു. അതുപോലെ അവരിലെ പെണ്ണ് അവളിലെ പെണ്ണ് അവൾ അറിയുന്ന മോതിരത്തിന് പോലും നല്ല കസ്തൂരിയുടെ ഗന്ധം പിടിപ്പിക്കും, നല്ല കസ്തൂരിയുടെ വാസനയുള്ള നല്ല മോതിരം ധരിക്കും. ഒരു കൂട്ടം ആളുകൾ കൂടി ഇരിക്കുമ്പോൾ അതിലൂടെ നടന്നു പോയാൽ അവരുടെ ആ മോതിരത്തിന്റെ സുഗന്ധം വലിച്ചു വീശയാൽ, ആ സുഗന്ധം വലിച്ചു വീശയാൽ ഇരുന്നു കൊണ്ട് വർത്തമാനം പറയുന്ന ആളുകൾ ആരാണാ പോയത്, ആരാണത്, നല്ല വാസനയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ശ്രദ്ധിപ്പിക്കുന്ന വിധം അവർ സുഗന്ധ പൂശി അങ്ങാടികളിൽ ഇറങ്ങുന്നവരായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താക്കന്മാരെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന വൺ മാൻ ഷോയും അതുപോലെയുള്ള പിന്നെ സ്പ്രേകളൊക്കെ അടിച്ചിട്ട് പെണ്ണ് ഇറങ്ങാണ് പർദ്ദയിട്ടിട്ട് അതിന്റെ വാസനയും കടിച്ചു വീശുമ്പോഴേക്ക് തന്നെ ആരും ശ്രദ്ധിച്ചു പോകുന്ന, ആരുടെയും ശ്രദ്ധ ആകർഷിപ്പിക്കുന്ന വിധം ഇങ്ങനെ പെണ്ണ പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഇങ്ങനെ പെണ്ണിന്റെ ഭാഗത്ത് നിന്നാണ് ബനുഇസ്രായീൽ സമുദായത്തിൽ ചിത്രങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. പെണ്ണ് എപ്പോഴും അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്നത് ആണിനെ പ്രലോഭിപ്പിക്കുമെന്ന് ലോക ചരിത്രം സാക്ഷിയാണ്.
അതാണിന്റെ അധികാരത്തെ കിളിപ്പെടുത്തു. ഇത് ഇസ്രായേലിൽ വ്യാപകമായിരുന്നു. മാത്രമല്ല, കൃത്രിമമായ മുടി പിടിപ്പിക്കുന്ന സ്വഭാവം, അതിലെ കുടവയാധിപത്യത്തിന്റെ സ്വഭാവം ബഹുമാനപ്പെട്ട മഹാനബിയാണു അറേബ്യ മെഡിക്കൽ കാണുകയാണ്. ഇന്നുണ്ടല്ലോ മക്കൾ എങ്ങനെയെങ്കിലൊക്കെ മുടിയൊന്നും ഉണ്ടാവില്ല, ഇല്ലാത്ത മുടി വെച്ചിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് വലിയ പൊക്കണയാക്കിട്ട് വെക്കുകയാണ്. കാളയുടെ പൂഞ്ഞ പോലെ വലിയ മുടിയാക്കിട്ട് വല്ല ഉണ്ടയാക്കി വെക്കുകയാണ്. അറേബ്യരിൽ അറേബ്യ സമുദായത്തിൽ ഇത്തരമൊരു സ്വഭാവം വന്നപ്പോൾ മഹാനായ അദ്ദേഹം കണ്ടു. ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഹജ്ജ് നിർവഹിക്കുന്ന ആ വർഷമാണ് പരിശുദ്ധമാക്കപ്പെട്ട എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഏ പട്ടണവാസികളെ, ഏ ഗ്രാമവാസികളെ, അയിനുടമാവുക്കും നിങ്ങളുടെ പണ്ഡിതന്മാരവിടെ, നിങ്ങളുടെ പണ്ഡിതന്മാരവിടെ ആരും നിങ്ങൾ അവിടെയാണ്. സമൂഹത്തിലെ വൃത്തികേടുകൾ കാണുമ്പോൾ ആ വൃത്തികേടുകൾ ഇല്ലാതെയാക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇമാമായി ഭാഗം പണ്ഡിതന്മാരവിടെ. എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പെൺമറകം ഇങ്ങനെ മുടികളെ കുടുമയാക്കി വെക്കുന്ന സ്വഭാവം പാടില്ല, അത് റസൂൽ നിരോധിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പണ്ഡിതന്മാരവിടെ അവരുടെ പെണ്ണുങ്ങൾ, സമുദായത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് അവരെ നശിച്ചു പോയത് എന്ന് ബഹുമാനപ്പെട്ട മാനവികത്തിനും അബീ സുഫിയാൻ ആലോചിക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ ലംഘിച്ചപ്പോ, പ്രത്യേകിച്ചും പെൺമറകം മത നിയമങ്ങളുടെ ബൗണ്ടറി കടന്നപ്പോഴാണ് പ്രശ്നങ്ങളും പ്രയാസം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ഇതൊക്കെ ജാഹിലിയത്തിലും അറേബ്യൻ സമൂഹത്തിലും ഒക്കെ വ്യാപകമായ ചില സ്വഭാവങ്ങളാണല്ലോ. മാത്രമല്ല, ഇത്തരം വൃത്തികേടുകൾ ചെയ്യുമ്പോൾ, വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, സപ്പോർട്ട് നൽകുന്ന ആളുകളും അവരിലുണ്ടായിരുന്നു. പരിശുദ്ധമായ ഇവരെ അവരുടെ തഫ്സീർ പറയുന്നുണ്ട്, സൂറത്തുൻ നൂറിന്റെ ആയത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ അവരുടെ കാലുകളെ അടിക്കരുത്, ആ പെണ്ണുങ്ങൾ മറച്ചു വെക്കുന്ന സൗകര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി. അവരുടെ കാലിൽ പാദസരം ഉണ്ടാകും, പാദസരം ഉണ്ടാകും, ആ പാദസരത്തിന് ശബ്ദം ഉണ്ടാവില്ല. പക്ഷേ ആളുകൾക്ക് എടുത്തെത്തിയാൽ, ജനങ്ങൾക്ക് മുമ്പിലെത്തിയാൽ, അവർ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് അവരുടെ കാല് നിലത്തു നടിക്കും. എന്തിന്? ജനങ്ങൾ അറിയാൻ, ഒരു പെണ്ണിനെ പോകുന്നുണ്ടെന്ന് അറിയാൻ, ഒരു പെണ്ണിനെ പോക്കിനെ കുറിച്ച് അറിയാൻ അവൾ കാലക്കടിക്കുകയാണ്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പെണ്ണ് പോകുന്നുണ്ട്. പറഞ്ഞത് എന്നെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നടക്കുന്ന, മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന സൗന്ദര്യം പോലും ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി, സൗന്ദര്യം അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും കാലക്കടിക്കരുത്. നിങ്ങളെ വിശ്വാസികളെ, നിങ്ങളെല്ലാം പ്രസാദിച്ച് മടങ്ങുക, ഇത്തരം പണികളൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു നിങ്ങളെങ്കിൽ, ചെയ്തവരാണ് നിങ്ങളെങ്കിൽ, അതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്ന റബ്ബേ ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവ് എന്ന് പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. എന്നാൽ ലോകത്ത് എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നുണ്ട്! ഭാഗ്യമാരും വേഷങ്ങളും ഒരുപോലെയാണ്.
എന്ന് പറയുന്ന ആശയം ലോകത്ത് പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. അത്തരം ഒരു ആശയത്തിന്റെ വക്താക്കളായി നമ്മുടെ സംസ്ഥാനത്ത് പോലും ചില ആളുകൾ ജീവിക്കുന്നുണ്ട്. പെണ്ണും വേശ്യയും രണ്ടുപേരും തുല്യമാണ്. അവർ പറയുന്നു, വേശ്യ എന്ന് പറഞ്ഞാൽ കൂലിക്ക് വേണ്ടി ഒരു കുറഞ്ഞ സമയത്തേക്ക് തന്റെ ശരീരം അനുവദിച്ചുകൊണ്ട് കൊടുക്കുന്ന ആളെ കുറിച്ച് വേശ്യ എന്ന് പറയുന്നു. എന്നാൽ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി തന്റെ ശരീരം എഴുതി കൊടുത്തവളാണ് ഭാര്യ എന്ന് പറഞ്ഞ് വേശ്യയും ഭാര്യയും രണ്ടുപേരും ഒരുപോലെയാണ് എന്ന വളരെ ഭീകരമായ കാഴ്ചപ്പാട് ലോകത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിന്റെയും ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. പാശ്ചാത്യ സംസ്കാരത്തിൽ വ്യഭിചാരം അതായത് ഫോർമിക്കേഷൻ ഒരു പ്രശ്നമേ അല്ല, അതൊരു വിഷയമേ അല്ല, അതൊരു കുറ്റമല്ല. തന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ പ്രായപൂർത്തി എത്തിയ ആളുകൾ അവരുടെ ബന്ധങ്ങൾ തികച്ചും അത് നിയമപരമാണ്, ലീഗലാണ്, അതിനൊരു കുഴപ്പവുമില്ല. പ്രായപൂർത്തിയായ ആണും പെണ്ണും അവർ ആഗ്രഹിക്കുന്ന പോലെ ആരെയും എപ്പോഴും എങ്ങനെയും ആവാം, അതിനെതിരെ ഒരിക്കലും ഒരു കുറ്റമായി കാണേണ്ടതില്ല എന്ന് എഴുതി വെച്ചത് ഡോക്ടർ. ഇതാണ് പാശ്ചാത്യ സംസ്കാരം. പ്രശസ്തനായ കവി ശല്ലി തന്റെ ഒരു എഴുത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ സുഖസന്തോഷത്തിന് ആഘാതം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായമാണ് വിവാഹം. മനുഷ്യന്റെ ഫ്രീഡം, സ്വാതന്ത്ര്യം, മനുഷ്യൻ സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയുള്ള സൗകര്യം, ആ സൗകര്യത്തിന് ഹാനികരമാണ് അല്ലെങ്കിൽ ആ സൗകര്യത്തെ ഹനിക്കുകയാണ്, നശിപ്പിക്കുകയാണ് വിവാഹത്തിലൂടെ നടക്കുന്നത് എന്ന് പറയുന്നത് ലോകത്തറിയപ്പെട്ട കവിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലൈംഗികമായ വിശുദ്ധി നഷ്ടപ്പെട്ട് അരാജകത്വം വ്യാപിച്ചപ്പോൾ അള്ളാഹു തആല ആ രാജ്യങ്ങളിലൊക്കെ ശക്തമാക്കിക്കുന്ന അദാബ് കൊണ്ട് പരീക്ഷിച്ചിരിക്കുന്നു. മാരകമായി എയ്ഡ്സ് പിടിപെട്ടുകൊണ്ട് മരിക്കുന്ന ആളുകൾ അമേരിക്കയിൽ തന്നെ, യുഎസിൽ തന്നെ ഓരോ വർഷവും 86,300 പേർക്ക് എയ്ഡ്സ് പിടിപെടുന്നുവെന്നാണ് കണക്ക്, ഓരോ വർഷവും ആനുവലി. മാത്രമല്ല 18,000 പേർ എയ്ഡ്സ് പിടിപെട്ടിരിക്കുന്ന 18,000 പേരെങ്കിലും ഓരോ വർഷം അമേരിക്കയിൽ, യുഎസ് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. മാത്രമല്ല അവിഹിത ഗർഭവും ഗർഭഛിദ്രവും, 3,50,000 കൗമാരക്കാരെ പെൺകുട്ടികൾ അവിഹിതമായി ഗർഭം ധരിക്കുന്നു എന്നും, മാത്രമല്ല അങ്ങനെ അവിഹിതമായി ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭത്തെ നശിപ്പിക്കുന്ന ഗർഭഛിദ്രം ചെയ്യുന്ന ഏർപ്പാട് ഏകദേശം 3,00,000 പ്രതിവർഷം അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിരക്ക് എന്നാണ് അമേരിക്കയെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ലോകത്തറിയപ്പെട്ട പ്രശസ്തനായ സാമൂഹ്യ ശാസ്ത്രകാരൻ ഡേവിഡ് ബ്ലാങ്കൻ ഹോൺ അദ്ദേഹം ഉണ്ടാക്കിയ പുസ്തകമുണ്ട് ഫാദർലെസ് അമേരിക്ക. തന്നയില്ലാത്ത അമേരിക്ക, പിതാവില്ലാത്ത അമേരിക്ക എന്ന അർത്ഥമുള്ള ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓദർ അതിൽ പറയുന്നത് പ്രധാനമായിട്ട് പിതാവില്ലാത്ത അമേരിക്കയിലെ മക്കളെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, അമേരിക്കയിൽ പിറക്കുന്ന 40% കുട്ടികൾക്കും പിതാക്കന്മാരില്ല എന്ന്, പിതാവില്ലാതെയാണ് വ്യഭിചാരത്തിലാണ് ഈ മക്കളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തോക്കെടുക്കുന്ന 14-കാരന്മാരും അതുപോലെ ഗർഭം ധരിക്കുന്ന 15-കാരികളുമാണ് എന്ന് ചരിത്രം വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ്. പല സ്കൂളുകളിലും ക്യാമ്പസിലും ചെന്ന കൊണ്ട് 14 വയസ്സുള്ള 8-ാം ക്ലാസ് പഠിക്കുന്ന മക്കളൊക്കെ തോട്ടെടുത്ത് വെടിവെച്ചുകൊള്ളുകയാണ്. 15 വയസ്സുള്ള ഗർഭം ധരിക്കുന്ന പ്രസവിക്കേണ്ടവരെല്ലാം കുമാരികളെ കുറിച്ചുമാണ് അമേരിക്കയിലെ വലിയ വേദനയായി, പ്രയാസമായി അവിടെ സൂചിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽഅറബ് വൈലുൽ ലിൽഅറബ് മിൻ ശദ്ദിൽ ഖദ്ർ തറബ് ഫതിഹൽ യൗമ മിൻ ബദ്രി യജൂജ വമജൂജ മിത്ലു ഹദീ. റസൂലുള്ള പറയാൻ ഒരിക്കൽ വല്ലാതെ ബേജാറായി, മുഖമെല്ലാം ചുവന്ന് റസൂലുള്ള കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. വൈലുൽ ലിൽഅറബ് അറബികൾക്ക് നാശം. വൈലുൽ ലിൽഅറബി മിൻ ശദ്ദിൽ ഖദ്ർ തറബ് അടുത്ത് വരാനിരിക്കുന്ന ഒരു ശർറുണ്ട്, ആ ശർറ് അറബികളെ ബാധിക്കും. അങ്ങനെയുള്ള അറബികൾക്ക് നാശം. അതായത്
അവർക്കുള്ള കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് വരാനും സമയമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ട് വിരലുകൾ അടുത്ത് പിടിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇതുപോലെ എടുത്തിരിക്കയാണ് എന്ന് ചോദ്യം നോക്കിയിട്ടും പറയാൻ അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു ഫഖുൽതു യാ റസൂലുള്ളാഹ് ചോദിച്ചു സ്വഹാബികൾ ഇവിടെ ഞാൻ ചോദിക്കുന്ന ഘടകങ്ങളോട് ചോദിക്കുകയാണ് ഞങ്ങളെ നല്ല ആളുകളുണ്ടായിരിക്കെ നല്ല പോലെ ജീവിക്കുന്ന സാലിഹുകൾ ഉണ്ടായിരിക്കെ ഞങ്ങൾ അല്ലാഹുവിന്റെ ഹലാക്കാകുമോ അല്ലാഹുവിന്റെ അദാബ് ഞങ്ങൾക്ക് വരുമോ ഞങ്ങളെ നല്ല ആളുകളുണ്ടായിരിക്കെ റസൂലുള്ള പറഞ്ഞു ഞാൻ അതിൽ നല്ലവരുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഹലാക്കാകും ഇദാ കസറൽ ഖബസു അവർക്കിടയിൽ സിന വർദ്ധിച്ചാൽ ഞങ്ങളിൽ നല്ലവരുണ്ടായിരിക്കെ അല്ലാഹുവിന്റെ അദാബ് ഞങ്ങൾക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നശിക്കും വ്യഭിചാരം സംഘത്തിൽ അധികമായി കഴിഞ്ഞാൽ പിന്നെ നല്ലവരുണ്ടെങ്കിൽ തന്നെയും അല്ലാഹു ആ നാട്ടിനെ ആ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് മുഹമ്മദ് ആധുനിക ലോകത്ത് ഇന്ന് അതിന് സൗകര്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ഏത് പെണ്ണുമായിട്ടും ആരുമായിട്ടും എപ്പോഴും ഏത് രീതിയിലും ഏതർത്ഥത്തിലും ചാറ്റാനും പരിചയപ്പെടാനും എന്തും ചെയ്യാൻ സൗകര്യപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതൊരു പ്രശ്നമല്ലാത്ത പോലെ അറബികൾക്ക് വരാതിരിക്കുന്ന മുഹമ്മദ് പാശ്ചാത്യ സംസ്കാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്നുകൊണ്ട് സിനയുടെ ഏർപ്പാടുകളിൽ ഏർപ്പെടുകയാണ് അറബികൾ എന്ന് പറയുന്ന സമൂഹത്തിലെ ഉന്നത വിഭാഗം പോലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ യജൂജിന്റെയും മജൂജിന്റെയും വരവ് അടുത്താണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഏറ്റവും മോശമായിട്ടാണ് പിതാവില്ലാത്ത മക്കളെ കുറിച്ച് അല്ലെങ്കിൽ സിനയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും എവിടെ വെച്ച് കണ്ടാൽ അപമാനിക്കാൻ അവരെ മോശമാക്കാനും ശ്രമിച്ച് മാത്രം ശ്രമിച്ച നിബിടങ്ങളെ കുറിച്ച് നിബിടങ്ങൾ ഭ്രാന്തരാണ് എന്ന് പരസ്യമായി പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലുകൾ എല്ലാവരും വേദനിപ്പിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി കൊടുക്കുന്ന ഇടത്ത് നാട്ടുകാർക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം പുറത്തു വിട്ടുകൊണ്ടാണ് പഠിച്ചവൻ വലിയ മറുപടി കൊടുക്കുന്നത് അവിടെ പറയുന്നു പരസ്യപ്പെടുത്തുകയാണ് വലീദിനെ കുറിച്ച് അവൻ മുഖയിലേക്ക് പിറന്ന മോനല്ല അവൻ ജാരസന്തതിയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് റബ്ബു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാഫിറിൽ നിന്ന് ഒരു മുഅ്മിനെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാഫിറായ ഉമ്മാക്കും ഉപ്പാക്കും ഒരുപക്ഷെ മുസ്ലിമായ അല്ലെങ്കിൽ മുഅ്മിനായ ഒരു മകൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവർ മറ്റു മതക്കാരായിരിക്കും അവരിലൂടെ പിറന്നിരിക്കുന്ന മകൻ മുസ്ലിമാകാൻ പുതു മുസ്ലിമായ ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഉണ്ടായിരിക്കുന്ന മകൻ അല്ലെങ്കിൽ സിന ചെയ്യുന്ന ഒരാൾ അയാളിൽ നിന്ന് തന്നെയടമുള്ള നേർവഴി പ്രാപിക്കുന്ന ഒരാൾ ഉണ്ടാകുന്ന മകൻ ഉണ്ടാവുക സാധ്യമല്ല അതിന് സാധ്യതയില്ല അതുകൊണ്ട് കുഫറിനെക്കാളും മോശമാണ് സിന എന്ന് ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തുകയാണ് അത്രയും മോശമായിട്ടാണ്
വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ചാരിത്ര ശുദ്ധിക്ക് മനുഷ്യന്റെ ഇഫത്തിന് വലിയ വില കൊടുത്ത പദമാണ് ഇസ്ലാം. ഹബീബായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, ഉഖ്ഫുലൂലീ ബിസിത്തിൻ അഖ്ഫുലുകും ബിൽ ജന്ന, ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് തരുമോ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, വാക്ക് തരാം. ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ഉറപ്പിച്ച് പറയാൻ പറ്റുമെങ്കിൽ അഖ്ഫുലുകും ബിൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം സ്പോൺസറാണ്, സ്വർഗത്തിന്റെ സ്പോൺസറാണ്, ഞാൻ സ്വർഗം തരാം, ഉറപ്പ് പറയാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന്, ഇദാ ഹദ്ദതാലകും ഫലാ യക്ദിബ്, സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയില്ല എന്ന് ഉറപ്പ് തരുമോ, ഞാൻ കളവ് പറയില്ല എന്ന് ഉറപ്പ് തരും നിങ്ങൾ, ഒരു കാര്യം. രണ്ടാമത് പറഞ്ഞു, ഇദാ വഅദ ഫലാ യുഖ്ലിഫ്, വാക്ക് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദാനം ലംഘിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരുമോ, നിങ്ങൾക്ക് സ്വർഗം ഞാൻ വാക്ക് തരാം. അതുപോലെ വിശ്വസിച്ചാൽ വഞ്ചിക്കില്ല, എന്നെ ആരെങ്കിലും വിശ്വസിച്ചാൽ അയാളെ ഞാൻ വഞ്ചിക്കില്ല, അയാളോട് ഞാൻ ഒരിക്കലും വഞ്ചന കാണിക്കില്ല എന്ന് എന്നോട് ഉറപ്പ് പറയൂ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാക്ക് തരാം. കണ്ണുകളെ നിയന്ത്രിക്കാമെന്നും ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാമെന്നും എന്റെ കൈകൊണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ആരെയും ഞാൻ എന്റെ കൈകൊണ്ട് പ്രയാസപ്പെടുത്തില്ല, അക്രമിക്കില്ല. ഇങ്ങനെ ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ അഖ്ഫുല മുമ്പിൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ടും വാക്ക് തരാം, ഉറപ്പ് തരാമെന്ന് റസൂലുള്ളാഹി. കളവ് പറയില്ല, വാക്ക് പറഞ്ഞാൽ ലംഘിക്കില്ല, വിശ്വസിച്ചാൽ വഞ്ചിക്കില്ല, അതുപോലെ ഗുഹ്യാദിയും ഞാൻ സൂക്ഷിച്ചോളാം, എന്റെ കണ്ണിലേക്ക് ഞാൻ നിയന്ത്രിച്ചോളാം, ഹറാമിലേക്ക് നോക്കില്ല, അതുപോലെ എന്റെ കൈകൊണ്ട് ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടിക്കില്ല, അക്രമിക്കില്ല. ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കുമ്പോൾ നിങ്ങളെ, ഈ ആറ് കാര്യങ്ങളിൽ ഒരാൾ ഉറപ്പ് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അയാൾ വിശ്വാസത്തിനായിരിക്കും, അയാൾ നല്ല സ്വഭാവത്തിലുടമയായിരിക്കും, അള്ളാഹുവിന്റെ ഭാഗത്ത് വലിയ വിജയങ്ങൾക്ക് വേണ്ടി അള്ളാഹു തആല വഴിയൊരുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ശബീർ ഇബ്നു ഹലീൽ റഹിമഹുല്ലാഹ് ഒരിക്കൽ റസൂൽ അടുക്കലേക്ക് വന്നു, നബിയോട് വന്നിട്ട് പറഞ്ഞു, അല്ലിമ്നി തഅബ്ബുദൻ അതഅബ്ബുദു ബിഹി, ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോഴും ആ ചോദിക്കുന്ന ആളുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ടാണ് റസൂൽ മറുപടി പറയാറുള്ളത്. അദ്ദേഹം ചോദിക്കുകയാണ്, കാവൽ ചോദിക്കാൻ പറ്റുന്ന ഒരു വാക്ക് എന്നെ പഠിപ്പിക്കണം, ഒരു ബുദ്ധിമുട്ടും വരാതെ കാവൽ ചോദിക്കാൻ പറ്റുന്ന ഒരു വാക്ക് എനിക്ക് നിങ്ങൾ പഠിപ്പിക്കണം. റസൂലുള്ള പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വ മിൻ ശർരി ബസരി വ മിൻ ശർരി ലിസാനി വ മിൻ ശർരി ഖൽബി വ മിൻ ശർരി ഹന്നി. ഇങ്ങനെ ദുആ ചെയ്തോ ഏറ്റവും നല്ല കാവൽ ചോദിക്കലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി അദ്ദേഹം ചോദ്യം, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, മിൻ ശർരി സമഈ എന്റെ കേൾവിയുടെ ശ്രദ്ധയിൽ നിന്ന്, എന്റെ കണ്ണിന്റെ ശ്രദ്ധയിൽ നിന്ന്, എന്റെ നാക്കിന്റെ ശ്രദ്ധയിൽ നിന്ന്, എന്റെ കൽബിന്റെ എന്റെ ഹൃദയത്തിന്റെ ശ്രദ്ധയിൽ നിന്ന്, എന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ ശ്രദ്ധയിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് റബ്ബിനോട് പറഞ്ഞോളൂ, ദുആ ചെയ്തോളൂ. ഇതാണ് ദുആ ചെയ്യാൻ പറ്റുന്ന നല്ല വാക്യമെന്ന് നല്ല വഴിയെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ആ അവയവങ്ങൾ കൊണ്ട് നാം ചെയ്യുന്ന തിന്മകൾ വഴി ഉണ്ടാകുന്ന ശെറ് കാവൽ ചോദിക്കപ്പെടേണ്ട വിഷയമാണ്. മാത്രമല്ലല്ലോ ലോക നായികമാർ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വനിതകൾക്കുള്ള നേതാവാകുന്ന മറിയം ബിയെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയുന്ന പ്രധാനപ്പെട്ട വിശേഷം എന്താണ്? മറിയം ദീദിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലതി അഹ്സനത് ഫർജഹ, അവർ ഗുഹ്യമാർഗത്തെ സംശുദ്ധമാക്കിയവരാണ്, സൂക്ഷിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് പോയവരല്ല എന്നാണ് മറിയം ദീദിയുടെ ഏറ്റവും വലിയ ഗുണമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു,
inna fatima ahsanat farjaha faharramallahu dhurriyataha ala an-nar enna magal fatima avalku kuhyamaga suchichavanan ore vendathathinu poyavalalla aarey pranikkan poyavalalla aarumayi pavithalannukku vendi poyavalalla enna priyappetta mole fatima avalku kuhyamaga suchichavanan charitra suthiyullavanan അതുകൊണ്ട് ഫഹറമല്ലാഹു ദുർരിയതഹാ അലന്നാർ ഫാത്തിമാന്റെ മക്കൾക്ക് ഫാത്തിമാന്റെ കുടുംബത്തിന് അല്ലാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹ് ഉമ്മയുടെ ശുദ്ധി കൊണ്ട് ഉമ്മയുടെ ചാരിത്ര ശുദ്ധി കൊണ്ട് മക്കൾക്ക് പോലും നരകം ഹറാമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിബിയെ കുറിച്ച് ഒരു പെച്ചൽ വിവാദമുണ്ടായല്ലോയിരുന്ന ആയിഷാബിയെ കുറിച്ചാണ് ഈ ആയ ഇറങ്ങിയത്. والذين يرمون المحصنات الغافلات المؤمنات വിശ്വാസികളായി ജീവിക്കുന്ന ചിലപ്പ അശ്രദ്ധരായിരിക്കുന്നവർ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് ചാരിത്ര ശുദ്ധിയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് അപരാധം പറയുന്ന ആളുകൾ ലുഇനൂ ഫി ദുനിയാ വൽ ആഖിറ അവർ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയവരാണ്. വിചരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല വ്യഭിചാര ആരോപണം പോലും ആരെ കുറിച്ച് പറയാൻ പാടില്ല. ആരെങ്കിലും വ്യഭിചരിച്ചു എന്ന് നമ്മൾ ഒരു മുഖ്മിനെ കുറിച്ച് പറയാൻ പാടില്ല. എന്നിട്ട് പറയാം ചില പെണ്ണുകൾ ഉണ്ടാകും അവർ നല്ല മുഖ്മിനാത്തുകളായിരിക്കും, മുഖ്മിനത്തുകളായിരിക്കും, വിശ്വാസമുള്ളവരായിരിക്കും, പക്ഷേ അശ്രദ്ധരായിരിക്കും. എന്തെങ്കിലും റഫറത്തിനൊക്കെ അവർ ചിലപ്പോൾ ആരോടെങ്കിലും പോയി വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും. അവരങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, നല്ല വിശ്വാസികൾ തന്നെ, ചാരിത്രമുള്ള ചാരിത്ര ശുദ്ധിയുള്ളവരല്ലേ, നല്ല പോലെ ജീവിക്കുന്നവരല്ലേ. പക്ഷെ എന്തല്ല, ഒരിക്കലും ഇത്തരം കുട്ടികൾക്ക് വേണ്ടി പോകുന്ന ആളുകളല്ല. പക്ഷെ അവർ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടാക്കുന്ന ആരോപണം വരാത്ത രീതിയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടു കാണുമ്പോഴേക്ക് അവരെ കുറിച്ച് അവരാണ് പറയുന്ന ആളുകൾ ശക്തമായിരിക്കുന്ന ശിക്ഷയുണ്ട് എന്നും മനുഷ്യ ഖുർആൻ. ആരോപണങ്ങൾ വരേണ്ട വഴികളെ നമ്മൾ സൂക്ഷിക്കേണ്ടവരാണ്. ഒരിക്കലും ഒരു അന്യ പെണ്ണും ആണും ഒരു ഒഴിഞ്ഞ സ്ഥലത്താകാതിരിക്കാനോ റൂമിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പോ വിശുദ്ധയായി ജീവിക്കുന്ന ഒരു പെണ്ണായത് കൊണ്ട് അതൊന്നും ചിന്തിച്ചു കാണില്ല, അത് കയറി പോയിട്ടുണ്ടാവും. അങ്ങനൊരാളും പെണ്ണവർ റൂമിൽ കയറി പോകുമ്പോഴേക്ക് അവരെ കുറിച്ച് കാര്യമായിട്ട് എന്തോ രണ്ടുപേരും എന്ന് പറഞ്ഞ് ദുരാരോപണം നടത്തുന്ന ആളുകൾ ദുനിയാവിലും ആഹൃതം ശ്രമിക്കപ്പെട്ടവരാണ്. റഫ്ലത്തിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അശ്രദ്ധ ആർക്കും വരാലോ, ഒരു ശ്രദ്ധയില്ലാത്ത അവസ്ഥ. അങ്ങനെ വിശുദ്ധരായി ജീവിക്കുന്ന ഗാഫിലാത്തിനായ സ്ത്രീകളെ കുറിച്ച് ആരോപണം പറയുന്നവർക്ക് ദുനിയാവിലും ആഹൃതം അല്ലാഹുവിന്റെ ശാപം തരുന്ന ശക്തമായി പരിശുദ്ധ ഖുർആൻ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, വ്യഭിചാരത്തെ കുറിച്ച് ആരോപണം പറയൽ പോലും ഇത്ര ഗൗരവമാണെങ്കിൽ വ്യഭിചാരം എന്ന് പറയുന്ന സംഗതി വിശുദ്ധ ഇസ്ലാം എത്ര മോശമായിട്ടാണ് പഠിപ്പിച്ചത്. ഒരാൾ പടച്ചോലടിമയാണോ അല്ല തന്റെ ആഗ്രഹങ്ങൾക്കുള്ള അടിമയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. റബ്ബിന്റെ അടിമയാണോ അല്ല സ്വന്തം ആഗ്രഹങ്ങളുടെ അടിമയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ലതാശകുപത്തിൽ വികാര നിരത്താണ്, വികാരം വരുന്ന നിരത്താണ്. അള്ളാഹുവിന് അടിമയായാൽ, പടച്ചവനെ പേടിക്കുന്ന അടിമയായാൽ, ആരും അറിയില്ലെങ്കിലും ആരും അറിയാനാണ് സാധ്യതയില്ലെങ്കിലും പടച്ചവനെ പേടിക്കുന്നവരായതുകൊണ്ട് ആ വികാരം നിയന്ത്രിച്ച് ഒരിക്കലും ചിന്തയിലേക്ക് പോകില്ല. നേരെ മറിച്ച്
ആഗ്രഹങ്ങൾ കളിമപ്പെട്ട ഒരാളാണെങ്കിൽ അബുദുൽ ഹവ തന്റെ സ്വന്തം ആഗ്രഹങ്ങൾ കളിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളായാൽ അങ്ങനെ വികാരം ശമിപ്പിക്കാൻ ഒരു വഴിയൊരുങ്ങുമ്പോഴേക്ക് അവൻ തന്റെ വികാരത്തിന്റെ വഴിയിലൂടെ അതിന്റെ പിറകിലൂടെ പോകുമെന്ന് കവി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ചാരിത്ര ശുദ്ധിയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള നേതാവാണ് പ്രവാചകനാകുന്ന യൂസഫ് അലൈഹിസ്സലാത്തു വസലാം. ചാരിത്ര ശുദ്ധിയുള്ള മുഅ്മിനീങ്ങൾക്കുള്ള നേതാവാണ് ബഹുമാനപ്പെട്ട യൂസഫ് അലൈഹിസ്സലാത്തു വസലാം. ഏറ്റവും വിശുദ്ധയാ വിശുദ്ധനായി ജീവിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാത്തു വസലാം. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاشا لله ما علينا ما علمنا عليك من سوء. قالت امرأة العزيز الآن حسحس الحق أنا راوته عن نفسي وإنه لمن الصادقين. عزيز يا دعوة النبالية സുലൈഖ പറഞ്ഞ പരാതിയുടെ പശ്ചാത്തലത്തിൽ യൂസഫിനെ ജയിലിലടച്ചിരിക്കുകയാണ്. ഇല്ലാത്ത കാര്യം പറഞ്ഞു, ശരിക്ക് സുലൈഖയാണ് അങ്ങോട്ട് ശ്രമിച്ചത്. എന്നിട്ട് പറയാതിരുന്നപ്പോ നേരെ ഉൾത്താൻ കേസാക്കി യൂസഫ് ജയിലിലേക്ക് പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനം 12 വർഷം ബഹുമാനപ്പെട്ട യൂസഫ് ജയിലിൽ കിടന്നു. അതിനുശേഷം രാജാവിന്റെ സ്വപ്നവ്യാഖ്യാനത്തിന് വേണ്ടി പറ്റുന്ന ആൾ ആരാണ് എന്ന് മാസങ്ങളോളം നാട് നിങ്ങളെ കൊട്ടിയറിയിച്ചിട്ടും ആരെയും കിട്ടാതെ അവസാനം മുമ്പ് ജയിലിൽ ഇറങ്ങിപ്പോയ 12 വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ ഇറങ്ങിപ്പോയ കൂട്ടുകാരന് യൂസഫിനെ കുറിച്ച് ഓർമ്മ വരികയാണ്. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, സ്വപ്നവ്യാഖ്യാനം പറയാൻ പറ്റുന്നവരാണുണ്ട് ജയിലിൽ കിടക്കുന്ന യൂസഫ്. യൂസഫിനെ വിളിക്കാൻ വേണ്ടി പറയാണ്. യൂസഫ് അലൈഹിസ്സലാം വസ്സലാം അപ്പോൾ പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ ആ പഴയ പെണ്ണുങ്ങളൊക്കെ അവിടെ ഉണ്ടോ? എങ്കിൽ ഞാൻ വരില്ല. പഴയ പെണ്ണുങ്ങൾ, എന്നെ വലകേടനാക്കിയ പെണ്ണുങ്ങൾ, അവരുണ്ടെങ്കിൽ എനിക്ക് പേടിയാകുന്നു, എനിക്ക് വരാൻ കഴിയില്ല. ഒരു തരത്തിൽ എന്ത് പറഞ്ഞാൽ ഞാൻ വരില്ല. അവസാനം രാജാവ് ഈ സ്ത്രീകളെ വിളിക്കുകയാണ്. പെണ്ണുങ്ങളെ വിളി ചോദിച്ചു, അല്ല നിങ്ങൾക്ക് യൂസഫിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്താണ് യൂസഫിനെ കുറിച്ച് പറയുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറയാനുള്ളതോ യൂസഫിനെ കുറിച്ചോ? യൂസഫിനെ കുറിച്ചോ ഒരു വേണ്ടാത്തവർ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് അസീസ് രാജാവിന്റെ ഭാര്യ പറയുന്നത്, ആരും യൂസഫിനെ കുറ്റപ്പെടുത്തണ്ട, ഞാൻ ഇപ്പോൾ സത്യം വിളിച്ചു പറയുകയാണ്, സത്യം വിളിച്ചു പറയേണ്ടി വന്നിരിക്കുകയാണ്. ഞാനാണ് യൂസഫിനെ പഠിപ്പിച്ചത്, യൂസഫ് ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാണ് പഠിപ്പിച്ചത്. മാത്രമല്ല, യൂസഫ് സത്യ സത്യസന്ധനാണ്, അവൻ നല്ലവനാണ്. ഇന്ന് രാജാവിന്റെ ഭാര്യ രാജ്ഞി വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞാൽ മഹാനായ പ്രവാചകൻ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചാരിത്രം സംരക്ഷിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ള ഏറ്റവും വലിയ നേതാവാണ്, അവരുടെ ഏറ്റവും വലിയ ഉപമയാണ്. ചരിത്രങ്ങളിൽ കാണാം ബഹുമാനപ്പെടുക സാഹിത്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. യഹിയ ഉടുമുറ്റിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുലൈമാൻ ഇബ്നു ഹസാർ എന്ന് പറയുന്ന ഒരു മഹാമനീഷി, നല്ല മനുഷ്യനായിരുന്നു, മാത്രമല്ല നല്ല സുന്ദരനായിരുന്നു. ആരും കണ്ടാതെ നോക്കിപ്പോകുന്ന സൗന്ദര്യത്തിനുടമയാണ് സുലൈമാൻ ഇബ്നു ഹസാർ റളിയല്ലാഹു തആലാ അൻഹു. കാണാൻ നല്ല ചുണ്ടുള്ള മൂഞ്ചുള്ള ആളാണ്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് കയറി വന്നു. കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ശരീരം നിങ്ങൾ അനുവദിച്ചിട്ടണം, അതായത് ഞാനുമായി നിങ്ങൾ ശാരീരികമായ ബന്ധം സ്ഥാപിക്കണമെന്നാണ് പെണ്ണിങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ടവർ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, സ്വന്തം വീട്ടിൽ കയറി വന്നുകൊണ്ടവർ നിർബന്ധിക്കുമ്പോ പറയുമ്പോ പേടിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു ഹസാർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അവിടെ അവിടെയാക്കിയിട്ട് സുലൈമാൻ ഇബ്നു ഹസാർ ഇറങ്ങി ഓടി. ഇറങ്ങി ഓടി എന്ന് മാത്രമല്ല, അന്ന് രാത്രി ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു ഹസാർ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കാണുകയാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ യൂസഫ് അലൈഹിസ്സലാത്തു വസലാം.
യൂസുഫിനെ കണ്ടപ്പോൾ സുലൈമാൻ നബി സാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഉറങ്ങുന്ന മനുഷ്യൻ യൂസുഫിനോട് ചോദിക്കുകയാണ്, അന്ത യൂസുഫ്, നിങ്ങൾ യൂസുഫ് അല്ലേ? നിങ്ങൾ യൂസുഫ് നബി അല്ലേ? ഖാല നഅം. അപ്പോൾ യൂസുഫ് നബി സ്വപ്നത്തിലൂടെ പറയുകയാണ്, അതെ ഞാൻ യൂസുഫാണ്. അന യൂസുഫ് അല്ലദി ഹമംതു വഅന്ത സുലൈമാൻ അല്ലദി ലം തഹം. നിങ്ങൾ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സുലൈഖ യൂസുഫിനെ ആഗ്രഹിച്ചുവെന്ന്, യൂസുഫിനെ കൊണ്ട് തന്റെ ആഗ്രഹം സാധിപ്പിക്കാമെന്ന് സുലൈഖ ആഗ്രഹിച്ചുവെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ സുലൈഖ ആഗ്രഹിച്ച യൂസുഫാണ് ഞാൻ. എന്നാൽ വഅന്ത സുലൈമാൻ അല്ലദി ലം തഹം, എന്നാൽ നിങ്ങൾ സുലൈമാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹം വരാത്ത ആളാണ്. ഇന്ന് ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങളെ അത്തരം ഒരു ആഗ്രഹത്തിന് വേണ്ടി വിളിച്ചപ്പോൾ നിങ്ങൾ കീഴ്പ്പെട്ടു കൊടുത്തില്ലല്ലോ, എങ്കിൽ ഞാൻ സുലൈഖ ആഗ്രഹിച്ച യൂസുഫാണ്. നിങ്ങളോ ആരെയും ആഗ്രഹിക്കാത്ത സുലൈമാനാണ്, ഞാൻ യൂസുഫ് തന്നെ എന്ന് മറുപടി പറഞ്ഞു നബി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അതേപോലെ മറ്റൊരിക്കൽ സുലൈമാൻ റിയസാർ അദ്ദേഹം തന്റെ കൂട്ടുകാരന്റെ കൂടെ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് പുറപ്പെടുകയാണ് ഹജ്ജിന് വേണ്ടി. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്, കൂടെ കൂട്ടുകാരനുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് അപ്പമായെന്ന് പറയുന്ന സ്ഥലത്തെത്തി. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മാതാവ്, മാതാവ് വഫാത്തായ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പിതാവ് വരവിട്ട് കിടക്കുന്ന അപ്പമാന സ്ഥലത്തെത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ നടന്ന ഒരുപാട് ക്ഷീണിച്ചു, അവിടെ ഇറങ്ങി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തിന്നാൻ വേണ്ടിയുള്ള സാധനം എന്തെങ്കിലും തിന്നണം, വിശപ്പ് മാറ്റണം എന്ന് മനസ്സിലാക്കിയിട്ട് കൂടെയുള്ള കൂട്ടുകാരൻ പൈസ തടുത്ത അങ്ങാടികളിലേക്ക്, മാർക്കറ്റിലേക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു പോയി. സുലൈമാൻ നബി സാർ ഹൈവയിൽ ഇരിക്കുകയാണ്, കെട്ടിയുണ്ടാക്കിയ ഹൈവയിൽ തന്നെ ഇരിക്കുകയാണ്. നല്ല സൗന്ദര്യമുള്ള മുഖമുള്ള ആളാണ്, ആരും കണ്ടാൽ ആഗ്രഹിച്ചു പോകും, അങ്ങനെയുള്ള ആളാണ്. അങ്ങനെ ഹൈമ ഇരിക്കുമ്പോഴാണ് ഒരു അറാബി പെണ്ണ് ബഹുമാനപ്പെട്ട സുലൈമാനെ സാറിനെ കാണുകയാണ്. ഒറ്റക്ക് സുന്ദരനായി ഇരിക്കുന്ന ഒരാള് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അറാബിയത്തായ പെണ്ണ് മലയുടെ ഭാഗത്ത് നിന്ന് ആ മല ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ ഇരിക്കുന്ന ഹൈമയിലേക്ക്, ആ ടെന്റിലേക്ക് വരികയാണ്. വന്നു, എല്ലാം മറച്ചിരുന്ന പെണ്ണ്, മുന്തയിലും ഡ്രസ്സുകൾ ധരിച്ചിരുന്ന അറാബി പെണ്ണ് ബഹുമാനപ്പെട്ട സുലൈമാനെ സാറിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നിൽക്കുകയാണ്. നിന്നിട്ട് മുഖത്ത് മറച്ചിരുന്ന വസ്ത്രം മാറ്റുകയാണ്. വസ്ത്രം മാറ്റിയിട്ട് പറഞ്ഞു, അവളും സൗന്ദര്യമുള്ളവളാണ്. രാവിലെ പറയുന്ന ഇമാം ഗസാലി തന്നെ പറയുന്നു, ചന്ദ്രനാണെന്ന് തോന്നി പോകും, അത്ര സൗന്ദര്യമുണ്ട്. അങ്ങനെ വന്നിട്ട് പറയുന്നു, അഭിനയിനി എന്നെ ആശീർവദിക്കോ, എന്നെ സന്തോഷിപ്പിക്കോ എന്ന് ആറാകിട്ട് പറയുന്നു. സുലൈമാൻ റിയസാർ വിചാരിച്ചു സന്തോഷിപ്പിക്കണം, ആശീർവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും തിന്നാൻ ചൂടിക്കുകയായിരിക്കും, വിശപ്പെടുന്നുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം കഴിക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് ആ സഹോദരി പറഞ്ഞു, എനിക്ക് വേണ്ടത് ഇതല്ല, ഒരു ആണ് പെണ്ണിനോട് ചെയ്യുന്ന, ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്ന പണിയാണ്, അതാണ് എനിക്ക് ആവശ്യം, അല്ലാതെ തിന്നാനല്ല. ഈ പെണ്ണ് ആവശ്യപ്പെടുകയാണ്. ഇബ്ലീസിനെ ഒഴുക്കി വിട്ടതാണോ, ഇബ്ലീസിനെ പറഞ്ഞു വിട്ടതാണോ എന്നെ പഠിപ്പിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ തന്റെ രണ്ട് മുട്ടുകാൻ ഇടയിലേക്ക് തലയങ്ങ് താഴ്ത്തി വെക്കുകയാണ്. ഇരിക്കുന്ന അദ്ദേഹം രണ്ട് മുട്ടിന്റെ ഇടയിലേക്ക് തലയങ്ങ് വെച്ചിട്ട് അന്ന് കരയാൻ തുടങ്ങി, ഭയങ്കരമായ കരച്ചിൽ. സുലൈമാനോ ഇങ്ങനെ കണ്ടപ്പോൾ, ഇങ്ങനെ ബഹുമാനപ്പെട്ട സുലൈമാൻ കരഞ്ഞപ്പോൾ ഈ ആറാബി പെണ്ണ് വസ്ത്രം മുഖം മറച്ചുകൊണ്ട് അവിടെ നിന്ന് വേഗം ഓടിപ്പോവുകയാണ്, അവിടെ നിന്ന് ഓടി പിന്തിരിഞ്ഞു പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ തന്റെ കൂട്ടുകാരൻ മാർക്കറ്റിൽ തിരിച്ചു വരികയാണ്, കരഞ്ഞിട്ട് കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്, അല്ലാത്ത കരച്ചിലാണ് ഇദ്ദേഹത്തെ കാണുന്നത്. കൂട്ടുകാരൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഒന്നുമില്ല, ഒന്നും പ്രത്യേക വിഷയം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, ഫൈറിനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്റെ ചെറുപ്പകാലം ആലോചിച്ചപ്പോ കരഞ്ഞു പോയതാണ്. അപ്പൊ പറഞ്ഞു കൂട്ടുകാരൻ, പറഞ്ഞു,
അതൊന്നുമല്ല. അങ്ങനെ ചെറുപ്പക്കാരം ആലോചിച്ച് കണ്ടിട്ടൊന്നുമല്ല. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. എന്താണ് കാര്യമെന്ന് നിർബന്ധിച്ചുകൊണ്ട് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ ഈ ആറാവി പെണ്ണവെന്ന് കൊണ്ട് ചെയ്ത അതായത് ആവശ്യപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് സുലൈമാൻ നബി കൂട്ടുകാരനോട് പറഞ്ഞുകൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കൂട്ടുകാരൻ എന്തുകൊണ്ട് കരയാൻ തുടങ്ങുകയാണ്? കൂട്ടുകാരൻ കരയാൻ തുടങ്ങി. അപ്പോ സുലൈമാൻ യസാർ ചോദിച്ചു, അല്ല ബഹുമാനപ്പെട്ടവരെ, വഹന്തമായി നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെക്കാളും കരയേണ്ട ആള് ഞാനാണ്, കരയാൻ കടമപ്പെട്ടയാള് ഞാനാണ്. എന്തുകൊണ്ട്? ഞാൻ പേടിച്ചിട്ടാണ് കരയുന്നത്. ഞാൻ എന്നാണ്ട് ഈ ഹൈവേയിലായിരുന്നെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോയിരുന്നു, ഞാൻ ഈ ഹൈവേയിൽ ഇരിക്കുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഈ ആറാവി പെണ്ണുവെന്നുകൊണ്ട് എന്നോട് ഇത്തരം ഒരു കാര്യം ആവശ്യപ്പെടുന്നെങ്കിൽ ഞാൻ എന്തായാലും ആ കൃത്യം ചെയ്തു പോകുമായിരുന്നു, ഞാൻ വിഭജിച്ചു പോകുമായിരുന്നു. നിങ്ങൾ വല്ലാത്ത മനുഷ്യരെ പേടിയുള്ള ആളാണ്, അള്ളാഹിനെ പേടിയുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങ് കരയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും യാത്ര പോയി, പരിശുദ്ധ മക്കയിൽ ചെല്ലുകയാണ്. സഹയ് ചെയ്തു, തവാഫ് ചെയ്തു, ഹജ്ജ് അസ്വദിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ റിഗസാറും അതുപോലെ കൂട്ടുകാരനും അവിടെ ഒരു വസ്ത്രം വിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. തവാഫും സഹയുമെല്ലാം കഴിഞ്ഞു, ജീർണിച്ചപ്പോ അവിടെ നിന്ന് കിടന്നു. കിടന്നപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ അതിസുന്ദരനായ കാണാൻ അതീവ സൗന്ദര്യമുള്ള നല്ല മണമുള്ള സൗന്ദര്യ നല്ല സുഗന്ധം അടിച്ചു വീശുന്ന ഒരു നല്ല മനുഷ്യൻ ഇങ്ങനെ വരുന്നു. സ്വപ്നത്തിലൂടെ സുലൈമാൻ ചോദിക്കുകയാണ്, ബഹുമാനം നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വരുന്നയാണ് പറയുന്നത്, യൂസുഫ്, ഞാൻ യൂസുഫാണ്, ബഹുമാനപ്പെട്ട പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ സുലൈമാൻ പറഞ്ഞു, യൂസുഫ് സിദ്ദീഖ് അല്ലേ, യൂസുഫ് സിദ്ദീഖ് സത്യം മാത്രം പറയുന്ന ആളാണ് യൂസുഫ് അല്ലേ. അദ്ദേഹം പറഞ്ഞു, യൂസുഫ് പറഞ്ഞു, അതെ യൂസുഫ് സിദ്ദീഖ് തന്നെ. ഇന്ന ഫീ സന്നിക വസലിൻ ഇംറാത്തിൽ അസീസ് രാജബാ, നിങ്ങളുടെ കാര്യവും ആ സുലൈഖയുടെ കാര്യം നോക്കുമ്പോൾ അത്ഭുതം കിട്ടും. നിങ്ങളുടെ എല്ലാ നിലക്കും സുന്ദരനായിരിക്കുന്ന നിങ്ങളെ രാജ്ഞിയാകുന്ന സുലൈഖ നിങ്ങളെ ആവശ്യം തീർക്കാൻ വേണ്ടി വിളിച്ചിട്ട് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം അത്ഭുതം തന്നെയാണ്, അത്ഭുതങ്ങളുടെ കാര്യമാണ് എന്ന് യൂസുഫ് നബിയോട് സുലൈമാൻ നബി സ്വപ്നത്തിലൂടെ പറയുകയാണ്. അപ്പോൾ യൂസുഫ് നബി മറുപടി പറയുകയാണ്, ശരിനുക വശരിന സ്വാഹിബത്തിൽ അപവായി ആജബ്, എന്റെ കാര്യമല്ല അത്ഭുതം, നിന്റെയും അപവായി ആ പെണ്ണുണ്ടല്ലോ അവരുടെയും കാര്യം അത്യത്ഭുതമാണ്. എന്റെ കാര്യമല്ല അത്ഭുതം, നിങ്ങളുടെയും അപവായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഹൈവേ നിൽക്കുമ്പോൾ കൊണ്ടുവന്നല്ലോ, നിങ്ങൾ എന്റെ കഥയാണ് മഹാത്ഭുതമെന്ന് അവസാന നാളാകുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്ന കാലമാണോ നമ്മൾ ജീവിക്കേണ്ട ഈ കാലം എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ, നമ്മുടെ പെങ്ങന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. വിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അന്യ പുരുഷന്മാർ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ കിടക്കുമ്പോൾ അവർ എങ്ങനെ ഇറങ്ങുന്നു, അവർ പുറത്തിറങ്ങാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണോ, എന്താണ് അവർക്കുള്ള നിലപാട് എന്ന് നാം ചിന്തിക്കുകയും അതിലൊരു കൺട്രോൾ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും ആയില്ലായെങ്കിൽ ഉമ്മത്ത് നാശമടയുമെന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിന്റെ പേരിലും വിശുദ്ധമായ മതത്തിന്റെ പ്രചാരണത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇസ്ലാം മതം പ്രചരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഇസ്ലാമിന്റെ നിയമങ്ങളെ ശരീഅത്തി നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു പെണ്ണിന്റെ പുറത്തിറക്കൽ ഇസ്ലാം അനുവദിക്കുന്നേയില്ല. ഇസ്ലാം ഒരിക്കലും അതിനു വേണ്ടിയുള്ള അനുവാദം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയം ഗൗരവതരമായി കാണണമെന്നും മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹം ഇസ്ലാമികമായി ജീവിക്കുന്നുവെന്നും ഒരിക്കലും അന്യർക്ക് മുമ്പിൽ അവർക്കുള്ള സൗന്ദര്യമോ അവർക്കുള്ള ഒരു നിലക്കുള്ള അവർ അണിയുന്ന ആ
മരണത്തിന്റെ സൗന്ദര്യം പോലും മറ്റുള്ളവർ ആസ്വദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പറയാൻ? അതുകൊണ്ട് നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധിയുള്ള ഉമ്മത്തെ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد ارحم الراحمين يا ناجي يا ناجي يا رب ان الشده ما يدين قرن دي مجلس نمر يرنا كل سكند بولم ني برده يا كل رحمان ارحم يا بني برده من غير رحمان اللهم انغلو من نل برلا ഒരു വാട് പാപങ്ങൾ ചെയ്തവരാണ്, പറഞ്ഞവരാണ്, കേട്ടവരാണ്. കണ്ണുകൊണ്ടും കാലുകൊണ്ടും നാമുകൊണ്ടും ശരീര അവയവങ്ങൾ കൊണ്ടും നീ തന്ന ആരോഗ്യം കൊണ്ടും നീ തന്ന സമ്പത്ത് കൊണ്ടും നീ തന്ന എല്ലാ നിയമതകളെ കൊണ്ടും നിനക്കെതിരെ ചെയ്തവരാണ്, നന്ദി കേട് കാണിച്ചവരാണ്. ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഈമാനുകരാക്കണേ അല്ലാ, നന്ദി കെട്ടവരാക്കല്ലേ റഹ്മാനെ. വളച്ചവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഫാരിസീങ്ങളിൽ ഞങ്ങളെയൊക്കെ നീ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധമായ റമദാൻ ശരീഫ് അവസാനത്തിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ്, ഞങ്ങൾക്കുള്ള അവസാന റമദാനാക്കി നീ മാറ്റണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും ആഗ്രഹം ചെയ്തുകൊണ്ട് വിജയിക്കാനും നീ ഭാഗ്യപരണേ അല്ലാ. വളച്ചവരെ ഞങ്ങൾക്കുള്ള ഈ സദസ്സ് ദുആകളുടെ വസീത പറഞ്ഞ ആളുകൾ എല്ലാവർക്കുമുള്ള എല്ലാ മുറാദുകളെയും ഹാസിലാക്കി നീ കബൂലാക്കണേ റഹ്മാനെ. വിഷമങ്ങളെ തീർക്കണേ അല്ലാ, പ്രയാസം ദൂരീകരിക്കണേ അല്ലാ, ഈ വിശുദ്ധ റമദാൻ അനുകൂലമാക്കണേ അല്ലാ, പ്രതികൂലമാക്കല്ല അല്ലാ. ഞങ്ങളെ അനുഷ്ഠിക്കുന്ന നോമ്പുകളും ഞങ്ങൾക്കുള്ള നിസ്കാരങ്ങളും ഖിയാമുകളും സിയാമുകളും എല്ലാം കബൂലാക്കണേ അല്ലാ, ഈ ഖിയാമുകളെ ഇബാദത്താക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. اللهم اجعلنا من خيار أمتك مصطفى محمد صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ليم الله مؤمنين غير إلوتي لنداوة نوبين دا فقلانا إن راب إلوتي مونا مرابانا وطيرت راب غلانا أمال إلوتي ونو مدلين ഹയാത്ത് ഖിയാമുല്ലൈൽ ആരംഭിച്ചിട്ടുണ്ട്. 1:30 ഖിയാമുല്ലൈൽ നിസ്കാരം ആരംഭിക്കുന്നു. 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന ഖിയാമുല്ലൈൽ നിസ്കാരം മാത്രമല്ല കുനൂത്തോടു കൂടെ അതിനുശേഷം ദിക്റും ദുആയോടും കൂടെ അവസാനം.